ഏതൊരു കലാകാരന്റെ ജീവിതത്തിലും നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ നിശ്ചയമായും ഉണ്ടായിരിക്കും. കലാകാരനെ സമൂഹത്തിന് നൽകുന്ന അധ്യാപകൻ അദ്ദേഹത്തിനുള്ളിലുള്ള കലാകാരനെ തന്നെയാണ് തലമുറയ്ക്ക് സമർപ്പിക്കുന്നതും. കല പഠിപ്പിക്കുന്ന അധ്യാപകൻ കലാകാരൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അത് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥിക്കും ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ഇരുകൂട്ടർക്കുമിടയിൽ ഊഷ്മള ബന്ധത്തിന്റെ കെട്ടുറപ്പിക്കാനാകൂ. തന്റെ അധ്യാപകൻ അത്തരത്തിൽ ഒരു മാതൃകയാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ആർട്സ് ഗാലറിയിൽ ബ്രോഡൻ എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മികച്ച കലാസൃഷ്ടികൾ കൊണ്ടും പ്രദർശന മികവ് കൊണ്ടും ബ്രോഡൻ ഇതിനോടകം തന്നെ ആസ്വാദക പ്രശംസ നേടിക്കഴിഞ്ഞു. തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം എന്നീ ഫൈൻ ആർട്സ് കോളേജുകളിലെ 37 വരുന്ന അധ്യാപകരുടെ പെയിന്റിങ്ങുകൾ, ശില്പങ്ങൾ, AI ചിത്രങ്ങൾ, ടൈപ്പോഗ്രഫി, ഫോട്ടോഗ്രഫി തുടങ്ങിയവയാണ് പ്രദർശനത്തിനുള്ളത്. ബ്രോഡൻഡ് എന്നാണ് ഈ പ്രദർശനത്തിന്റെ പേര്. അപ്പൊ അതിന് ചെറിയൊരു അർത്ഥ വിവക്ഷ കൂടിയുണ്ട്. വിശാലമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന രീതിയിലാണ്. ആ വിശാല ലക്ഷ്യമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഫൈൻ ആർട്സ് കോളേജുകളിലുള്ള അധ്യാപകർ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഫൈൻ ആർട്സിൽ കഴിഞ്ഞിട്ടാണ് ഇതിലെ അധ്യാപക യോഗ്യത നേടിയിട്ട് നിയമിക്കപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചിത്രം വരയ്ക്കണം എന്നുള്ളത് ഒരു അനിവാര്യതയല്ല, അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. മറിച്ച് ഈ ഫൈൻ ആർട്സ് കോളേജുകളിന് പുറത്തുള്ള ഒരു കലാ സംസ്കാരമാകട്ടെ ഏതെങ്കിലും രീതിയിൽ ഈ കലാപ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് വളർന്നു വന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി നിന്നുണ്ടാകുന്ന ഒരു ലളിതമായിട്ടുള്ളൊരു വരുമാനം ഒരു കലാധ്യാപകനെ ഒരു സുരക്ഷിതത്വം നൽകുന്നത് കൊണ്ട് തന്നെ മിക്കവാറും കൂടുതൽ ഭൂരിപക്ഷ അധ്യാപകരും ജോലിക്ക് ശേഷം കലാപ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തൻ്റെ അധ്യാപകനെ ഒരു റോൾ മോഡലായിട്ട്, ഒരു ചിത്രകാരനായിട്ട്, ഒരു ശില്പിയായിട്ട് നോക്കിക്കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ കുറയുകയും അത് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലെ അടുത്ത കാലങ്ങളിൽ വളരെ കൂടുതലായിട്ട് വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ളൊരു പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ടാണ് പ്രോഡക്റ്റ് വിശാലമാക്കപ്പെട്ടത് എന്നും വിശാലമായ ലക്ഷ്യത്തിലേക്ക് എന്നും ഉള്ള അർത്ഥത്തിൽ ഇതിനെ ഈ പ്രദർശനം നാമകരണം ചെയ്യപ്പെട്ടത്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 കോളേജുകളിലാണ്. തൃശൂർ, മാവേലിക്കര, തിരുവനന്തപുരം കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ഫോട്ടോഗ്രാഫിയും ടൈപ്പോഗ്രാഫിയും ഒക്കെ ഉൾപ്പെട്ടതാണ്. ഏകദേശം 200 സൃഷ്ടികൾ പ്രദർശനത്തിനുണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞ February 20 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇനി March 10 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ പ്രദർശനത്തോടു കൂടിയിട്ട് ബോധ്യമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഈ അധ്യാപക ജോലി പിന്തുടരുന്ന സമയത്ത് അവർ വരക്കാതിരുന്നുവെങ്കിലും വരച്ച് വന്നപ്പോഴും അവരുടെ ചിത്രങ്ങളായാലും ശില്പങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സമാനമായിട്ടുള്ള പ്രദർശനം തുടർന്നു പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അടുത്ത പ്രദർശനം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് ഫൈൻ ആർട്സ് കോളേജുകളടക്കം ഈ 3 കോളേജുകൾ ഒഴികെ ബാക്കി ഫൈൻ ആർട്സ് കോളേജുകളുടെ അധ്യാപകരുടെ സൃഷ്ടികൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിബൃഹത്തായിട്ട് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ വർഷവും ഏറ്റവും ചുരുങ്ങിയത് ബൃഹത്തായ ഒരു പ്രദർശനം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്.